പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒന്നാം പോളിംഗ് ഓഫീസറെ കുറിച്ച് കൃത്യമായി പറയുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് വളരെ അടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമ്മൾ രണ്ടാം പോളിംഗ് ഓഫീസറെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. രണ്ടാം പോളിംഗ് ഓഫീസറുടെ കർത്തവ്യങ്ങളെക്കുറിച്ചും ഡ്യൂട്ടികളെക്കുറിച്ചും നമ്മളിന്ന് ചർച്ച ചെയ്യുന്നു. നമുക്കറിയാം, ഒന്നാം പോളിംഗ് ഓഫീസറുടെ അടുത്തു നിന്ന് വരുന്ന സമ്മതിദായകൻ രണ്ടാമതായി എത്തുന്നത് രണ്ടാം പോളിംഗ് ഓഫീസറുടെ മുന്നിലേക്കാണ്. ഫോം നമ്പർ 21A യുടെയും അതുപോലെ മായ്ക്കാനാവാത്ത മഷിയുടെയും കസ്റ്റോഡിയനാണ് രണ്ടാം പോളിംഗ് ഓഫീസർ. ഒന്നാം പോളിംഗ് ഓഫീസർ സമ്മതിദായകൻ്റെ പേര് ഉറക്ക വായിക്കുന്നു. ആ ഉറക്ക വായിക്കുന്ന സമയത്ത് തന്നെ പേരും ക്രമനമ്പറുമാണ് അദ്ദേഹം വായിക്കുന്നത്. ആ ക്രമനമ്പർ രണ്ടാം പോളിംഗ് ഓഫീസർ ഫോം നമ്പർ 21A രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഫോം നമ്പർ 21A ഒരു ക്രമനമ്പർ ഉണ്ടാവും. അതിന് പുറമെ ഈ മാർക്ക്ഡ് കോപ്പിയിലുള്ള ആ രജിസ്റ്റർ, ആ ക്രമനമ്പർ അദ്ദേഹം ഇതിനകത്തേക്ക് രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സമ്മതിദായകൻ്റെ ഒപ്പും അതിൽ രേഖപ്പെടുത്തുന്നു. ആ സമ്മതിദായകൻ്റെ ഇടത്തെ ചൂണ്ടുവരലിലാണ് മഷി വേണ്ടത്. മഷി അടയാളം പതിക്കേണ്ടത് രണ്ടാം പോളിംഗ് ഓഫീസറുടെ കർത്തവ്യത്തിൽ പെടുന്നു. ഇടത്തെ ചൂണ്ടുവരലിലാണ് മഷി അടയാളം ഇടേണ്ടത്. അത് നഖത്തിൻ്റെ ഈ ഭാഗം മുതൽ ആദ്യ മടക്ക് വരെ, വിരലിൻ്റെ ആദ്യ മടക്ക് വരെയാണ് മഷി അടയാളം ഇടേണ്ടത്. ആ മഷി അടയാളം ഇടുന്നതിന് മുമ്പ് നമ്മുടെ ആ ചൂണ്ടുവരലിൽ മഷി അടയാളം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും അദ്ദേഹത്തിൻ്റെ കടമയാണ്. അതുപോലെ തന്നെ മഷി മായ്ച്ചു കളയുന്ന രൂപത്തിലുള്ള കൊഴുപ്പോ അല്ല കൊഴുപ്പ് പദാർത്ഥമോ പുരട്ടിയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതും അദ്ദേഹത്തിൻ്റെ കർത്തവ്യത്തിൽ പെടുന്നു. ആ അങ്ങനെ പുരട്ടിയിട്ടുണ്ടെങ്കിൽ, ആ വിരലിൽ അത്തരത്തിലുള്ള കൊഴുപ്പ് പദാർത്ഥങ്ങളുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുവാനുള്ള ഒരു തുണി വിതരണ കേന്ദ്രത്തിൽ വെച്ച് തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ അത് നീക്കം ചെയ്യേണ്ടതും രണ്ടാം പോളിംഗ് ഓഫീസറുടെ കർത്തവ്യത്തിൽ പെടുന്നു. ഇതിൽ ചൂണ്ടുവിരലില്ലാത്തൊരു സമ്മതിദായകൻ വരികയാണെങ്കിൽ, അദ്ദേഹത്തിന് ഇടത്തെ ചൂണ്ടുവിരലില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ നടുവിരലിലാണ്, ചൂണ്ടുവിരലില്ലെങ്കിൽ നടുവിരലിൽ അടയാളം പതിക്കണം, അല്ലെങ്കിൽ മോതിരവിരലിൽ, അതുമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മോതിരവിരലിൽ അടയാളം പതിക്കണം, പിന്നെ അല്ലെങ്കിൽ ചെറുവിരലിൽ അടയാളം പതിക്കണം, അതുമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തള്ളവിരലിലാണ് ഈ മഷി അടയാളം പതിക്കേണ്ടത്. ഇതൊന്നുമില്ല എങ്കിൽ ഇടത്തെ കൈയിൻ്റെ വലത്തെ കൈയിൻ്റെ ചൂണ്ടുവിരലിൽ മഷി അടയാളം പതിക്കണം. പിന്നീട് അതേപോലെ തന്നെ നടുവിരൽ, മോതിരവിരൽ, ചെറുവിരൽ, ചൂണ്ടുവിരൽ, ഈ രൂപത്തിലാണ് മഷി അടയാളം പതിക്കേണ്ടത്. രണ്ട് കൈയുമില്ലാത്ത ഒരാളാണെങ്കിൽ ആ ഉള്ള കൈയിൻ്റെ, ഇടത്തെ കൈയിൻ്റെ ആ അവസാന ഭാഗത്തേക്ക് മഷി പുരട്ടണം, അല്ലെങ്കിൽ വലത്തെ കൈയിൻ്റെ അവസാന ഭാഗത്തേക്ക് മഷി പുരട്ടണം. ഇതാണ് അതിൻ്റെ നടപടിക്രമം. വോട്ടർ സ്ലിപ്പ് നൽകേണ്ടതും രണ്ടാം പോളിംഗ് ഓഫീസറുടെ കർത്തവ്യത്തിൽ പെടുന്നു. വോട്ടർ സ്ലിപ്പ് നൽകുമ്പോൾ അതിനകത്ത് ഒരു ക്രമനമ്പർ ഉണ്ടാവും. ക്രമനമ്പർ എന്ന് വെച്ചാൽ അത് 21A രജിസ്റ്ററിലെ ക്രമനമ്പറാണ്. അതുപോലെ തന്നെ മാർക്ക്ഡ് കോപ്പിയിലെ ക്രമനമ്പറും അതിനകത്ത് രേഖപ്പെടുത്തണം. അതായത് ഒന്നാം പോളിംഗ് ഓഫീസർ ഉറക്കെ വിളിച്ച് പറയുന്ന ആ ക്രമനമ്പറും അതിനകത്ത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ വോട്ടർ സ്ലിപ്പ് വോട്ടർക്ക് നൽകിക്കഴിഞ്ഞാൽ വോട്ടർ മൂന്നാം പോളിംഗ് ഓഫീസറുടെ അടുത്തേക്ക് നീങ്ങുന്നതായിരിക്കും. രണ്ടാം പോളിംഗ് ഓഫീസറുടെ ഡ്യൂട്ടി ഇത്രയൊക്കെയാണ്. 21A രജിസ്റ്ററിൻ്റെ കസ്റ്റോഡിയനാണ് അദ്ദേഹം. മായ്ക്കാനാവാത്ത മഷിയുടെ കസ്റ്റോഡിയൻ ആണ് അദ്ദേഹം. അതുപോലെ വോട്ടർ സ്ലിപ്പ് നൽകേണ്ടതും അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കർത്തവ്യം 21A രജിസ്റ്ററിൽ എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്യുക എന്നുള്ളതും, മായ്ക്കാനാവാത്ത മഷി പുരട്ടുക എന്നുള്ളതും, അതുപോലെ വോട്ടർ സ്ലിപ്പ് എഴുതി വോട്ടർക്ക് നൽകുക എന്നുള്ളതും ആണ്. രണ്ടാം പോളിംഗ് ഓഫീസറുടെ കർത്തവ്യങ്ങൾ ഇത്രയുമാണ്. നിങ്ങൾക്കൊരു രണ്ടാം പോളിംഗ് ഓഫീസറായി നല്ല നിലയിൽ ശോഭിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രിസൈഡിംഗ് ഓഫീസറുടെ കർത്തവ്യങ്ങളെക്കുറിച്ചും മറ്റ് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ കർത്തവ്യങ്ങളെക്കുറിച്ചും മറ്റ് കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.